ശബരിമലയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിജയമാനം നൽകിയ പുണ്യം പൂങ്കാവനം പദ്ധതി 10-ാം വർഷത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും കൈകോർത്തുള്ള വിപുലമായ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിലും തുടക്കമായി 2011-ൽ അന്നത്തെ ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന പി വിജയൻ ഐപിഎസ് ആണ് പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് തുടക്കമിട്ടത് ശബരിമല പൂങ്കാവനത്തിൽ മനുഷ്യനും ജന്തുജാലങ്ങൾക്കും ഒരുപോലെ ഹാനികരമായ മാലിന്യം തള്ളൽ തടയുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള പദ്ധതിയിലൂടെ മാലിന്യ സംസ്കരണം പൂങ്കാവനം മാലിന്യമുക്തമാക്കുന്നതിനുള്ള അവബോധം വളർത്തൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത് 10-ാം വർഷത്തിലേക്ക് കടക്കുന്ന പദ്ധതി ശബരിമലയുടെ ശുചീകരണ പ്രക്രിയയിൽ ഇതിനോടകം നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് മാലിന്യ നിർമ്മാർജ്ജനത്തിലെ മാതൃകാപരമായ ഈ പദ്ധതി ഇപ്പോൾ കേരളത്തിലെ 1000-ഓളം ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം വൃശ്ചികം 1 മുതൽ തന്നെ പദ്ധതി ആരംഭിച്ചു ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് ഞായറാഴ്ച നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത് ജില്ലാ കോർഡിനേറ്റർ രമേശൻ കരിവാച്ചേരിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് ഡിവിഎസ്പി എംപി വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നേറ്റു വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ് നമ്മൾ വ്യക്തി ശുചിത്വത്തിൽ എപ്പോഴും പറയുന്നത് വളരെ മുമ്പിലാണ് ശരിയാണ് പരിസര ശുചിത്വം നമ്മൾ നോക്കാൻ അത്യാവശ്യമൊക്കെ എന്നാൽ പുറത്തേക്ക് നമ്മുടെ തൊട്ടുള്ള പരിസരം അല്ലാണ്ട് അപ്പുറത്തേക്കുള്ള പരിസരത്തിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല ശരിക്കും ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്നും അപ്പുറത്തേക്ക് തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ അതിന് പ്രോപ്പർ ഡിസ്പോസൽ ഒരിക്കലും നമ്മൾ നോക്കിയിട്ടില്ല ചടങ്ങിൽ ജില്ലാ കൺവീനർ കെ വി വിനോദ് കെ സി മാനവർമ്മരാജ നീലേശ്വരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി സുനിൽകുമാർ മാതൃസമിതി പ്രതിനിധി പി പങ്കജം പള്ളിക്കര ജയരാജ് ഗുരുസ്വാമി കെ നാരായണ മാരാർ പി കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്ര പരിസരത്ത് 100-ലേറെ പൂച്ചട്ടികളാൽ പൂങ്കാവനമൊരുക്കിയാണ് പദ്ധതിക്ക് സമാരംഭം കുറിച്ചത് വന്നെത്തിയ വിശിഷ്ടാതിഥികളെല്ലാം ചെടികൾക്ക് തീർത്ഥം തളിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വരം